അത് സൃഷ്ടിക്കുന്ന ഒരു മൂഡുണ്ട്. ആ ഏകാന്തതയുടെ അപാരതീരം എന്ന് പറയുന്ന ആ ഗാനം സൃഷ്ടിക്കുന്ന ഒരു മൂഡുണ്ട്. ഇപ്പോൾ ഒരു കടൽത്തീരമാണ്, കടൽത്തീരത്ത് നിന്നുകൊണ്ട് മനുഷ്യന് എത്ര യുഗങ്ങളായിട്ട് ഇതിലൂടെയൊക്കെ കടന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ നീ ഒന്ന് തീരിടാമോ, ഈ മോഹാന്ധത തീർന്നെത്തി ഒരിടമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വളരെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഒരു ശരിക്ക് ഒരു പാട്ട് എന്നുള്ളതിൽ കഴിഞ്ഞ് അത് അതിൻ്റെ ഈ ലിറിക്സ് ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കഥയിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് പോലെ തന്നെയുള്ളൊരു ഇമ്പാക്റ്റാണ്. എന്നിട്ട് ഇപ്പോൾ എന്താണ് മനുഷ്യൻ എന്നുള്ളത് പറയാൻ വേണ്ടി എടുക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഒരു സാധാരണഗതിയിലുള്ള ഒരു റൊമാൻറ്റിക് കഥ, നായകനും വില്ലനുമൊക്കെ ഉള്ള ഒരു കഥ, വളരെ സാധാരണമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള രീതികൾ അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഈ പടം മൊത്തത്തിൽ ശരിക്കു പറഞ്ഞാൽ ചലച്ചിത്രത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കഥ തീരെ അപ്രസക്തമായിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ പ്രേംനസീർ എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒരു സാധാരണ ജീവിതത്തിൽ അപരിചിതമായൊരു മുഖമാണ്. സാധാരണക്കാരുടെ ഇടയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു മുഖമല്ല. അപ്പോൾ ആ തരത്തിൽ വരുന്ന ഒരു സ്ട്രെയിഞ്ച്നെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ പറഞ്ഞ പ്രേംനസീറിന് ഇപ്പോഴും കാണുമ്പോഴും ഈ പഴയ പടങ്ങളിൽ നിന്ന് കാണുമ്പോഴും അതാണ് ഒരു ഒരു സ്ട്രെയിഞ്ച്നെസ് നമുക്ക് തോന്നും, ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് തോന്നും. അപ്പോൾ ആ ഒരു വ്യത്യസ്തതയുടെ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് പോലെ അതിൽ എഴുത്തുകാരം വരുന്നുണ്ട്. പക്ഷേ അത് വരുമ്പോഴും ഇതിൽ ഈ സാധാരണഗതിയിലുള്ള റിയലിസത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മനുഷ്യൻ മനുഷ്യൻ്റെ പൂർവ്വകാലത്തെയും വർത്തമാനകാലത്തെയും മനുഷ്യൻ്റെ ഭാവിയെ പറ്റി ഒക്കെ ചിന്തിക്കുമ്പോൾ ഇനി ഈ ജീവിതത്തിൻ്റെ അവസാനം എവിടെയാണ്, അതിനപ്പുറം ജീവിതമുണ്ടോ എന്നൊക്കെയുള്ള മനുഷ്യൻ്റെ ഈ സ്വാഭാവികമായിട്ടുള്ള ചിന്തകൾ, ആ ചിന്തകളുടെ ഒരു 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 പ്രതിഫലനം വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ആഖ്യാനം ഇതിനകത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു പഴഞ്ചൻ പ്രണയകഥാ തന്തു എന്ന് പറയുന്നത് അതിൽ തീരെ അപ്രസക്തമായിട്ട് മാറുകയാണ്. ഇപ്പോൾ അതിൽ പറയില്ല, അതിലിപ്പോൾ വില്ലനായിട്ട് വരുന്ന ഇപ്പോൾ എം എൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അയാൾ ഏത്തപ്പഴത്തിൽ വിഷം കൊടുത്ത് നായകനെ കൊല്ലുന്നതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള കോമിക്കായിട്ട് കാണാവുന്നൊരു സംഭവമാണ് അതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത്. പക്ഷേ അത് അയാളെ പ്രസൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു കൺവെൻഷനലായിട്ടുള്ള ഒരു വില്ലൻ്റെ മുഖമല്ല, അത് ഒരു കറുത്ത കണ്ണടിയൊക്കെ വെച്ച് അങ്ങനെ വളരെ ഇതായിട്ട് വരുന്നു. അപ്പോൾ അയാളെ നായകനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു റിയാലിറ്റിയുടെ പ്ലെയിനിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു ഈ പറഞ്ഞില്ലേ ഈ സിനിമാ സംബന്ധമായിട്ടുള്ള ഈ പറഞ്ഞില്ലേ ഈ ഛായാഗ്രഹണ കലയുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ഒരു ബോധത്തിലാണ് ആ കഥ ഇങ്ങനെ അങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ഒരു തരത്തിലാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ യാഥാർത്ഥ്യം റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, യാഥാർത്ഥ്യം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ അടൂർ ഭാസിയും കുതിരോട്ടം പപ്പുവും ഈ ഹാസ്യത്തിന് വേണ്ടി അതിനകത്ത് തുന്നിച്ചേർക്കപ്പെട്ടവരാണ്, കൺവെൻഷനലായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെട്ടവരാണ്. കുതിരോട്ടം പപ്പുവിൻ്റെ ആദ്യത്തെ പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടൂർ ഭാസി, ഇവർ രണ്ടുപേരും മാത്രമാണ് അതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ജീവിതത്തിൻ്റെ റിയാലിറ്റി ആയിട്ട് ബന്ധിപ്പിക്കും. ഈ രണ്ട് ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യമായിട്ട് അല്ലെങ്കിൽ നമ്മളിത് ഒരു ഒരു ശരിക്കും മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം കാണുന്നു എന്നുള്ള ബോധം ഇടയ്ക്കിടെ ഉണ്ടാക്കുന്നതിൽ ഈ ഈ ഈ രണ്ട് കഥാപാത്രങ്ങൾ ഒഴികെ മറ്റാരും അവരുടേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ വരുന്ന നായികയായാലും നായകനായാലും ഇപ്പോൾ അതിൽ വരുന്ന മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ആയാലും അവരൊക്കെ തന്നെ വേറൊരു പ്ലെയിനിൽ നിൽക്കുന്നു എന്നുള്ള തരത്തിലാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വളരെ ഫിലോസഫിക്കായിട്ടൊന്നും പോകുന്നില്ലെങ്കിൽ പോലും ഈ മനുഷ്യ ജീവിതം എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അനാലിസിസ്, അതിൽ പകയുണ്ടായിരിക്കാം, അതിൽ പ്രണയമുണ്ടായിരിക്കാം. അപ്പോൾ ആ പ്രണയം എന്ന് പറയുന്നത് വളരെ കാല്പനികമായിരിക്കാം, മരണമുണ്ടായിരിക്കാം, മരണത്തിന് ശേഷം ഈ പറഞ്ഞില്ലേ ഒരു ആ കിണറ്റിൽ നിന്ന് വീണ്ടും ഈ പറഞ്ഞില്ലേ ഈ പ്രണയം വീണ്ടും പുനരുജ്ജീവിച്ച് വരുന്നതായിട്ടുള്ള ഒരു കൽപ്പന, ഇതെല്ലാം കൂടെ ഒരു വിഭ്രാമകതയുടേതായിട്ടുള്ള
ഒരു അന്തരീക്ഷം ഇതെല്ലാം കൂടെ ഉണ്ടായി വരുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു സമ്പൂർണമായിട്ടുള്ള ഒരു ചലച്ചിത്ര ഭാഗവതത്തിൻ്റെതായിട്ടുള്ള രൂപമായിട്ട് മലയാളത്തിൽ പ്രത്യക്ഷപ്പെടണം. ഇപ്പോൾ പറയില്ല കഥയുടെ ഭാരം തന്നെ ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ചെമ്മീനിലോട്ട് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻട്രിക്കസീസ് ഉള്ള വളരെ ഇതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മളിപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു ഒരു സവിശേഷമായ ഒരു അധികാര വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ചർച്ച ചെയ്യപ്പെടുക. ഇപ്പം ഇത് അതിനുമപ്പുറം മനുഷ്യൻ്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മനുഷ്യൻ്റെ ഈ ജീവിതത്തിൻ്റെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട് ഈ മരണത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കൊല്ലിൻ്റെയും കൊലയുടെയും ഒക്കെ തന്നെ ഈ വളരെ ഈ ലളിതമായിട്ടുള്ള ലാളിത്യമാർന്ന ഒരാവിഷ്കാരം അതിങ്ങനെ അതിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും ഇപ്പോൾ ഈ ഭാർഗവീയ നിലയം എന്ന് പറയുന്ന ഒരു പറഞ്ഞില്ലേ ഒരു 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 വീട്, അത് തന്നെ ഈ പറഞ്ഞില്ലേ നമ്മുടെ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഈ ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഈ പ്രേതം പാട്ടം പാടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ പ്രേതങ്ങൾ മിക്കവാറും അതിൻ്റെ ഈ മൊത്തത്തിൽ വരുന്ന ആ ആഖ്യാനത്തിൻ്റേതായിട്ടുള്ള സങ്കേതത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ മാത്രമായിട്ട് പോവുകയാണ്. ഇവിടെ അതല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു ഒരു പ്രണയത്തിൻ്റെ പുനരുജ്ജീവനം എന്നുള്ള തരത്തിൽ, ഇതൊരു ഇടപെടൽ എന്നുള്ള തരത്തിലല്ല, ഇതിൻ്റെ ഒരു പ്രധാന പ്രമേയമായിട്ട് മാറുകയാണ്. അത് പ്രേതം ആണോ അല്ലയോ എന്നുള്ളതല്ല, ഇപ്പോൾ മരിച്ചുപോയ ഒരാൾ വീണ്ടും പുനരുജ്ജീവിക്കുമോ എന്നുള്ളതല്ല, പക്ഷേ ഈ പ്രണയത്തിന് ഒരു പുനരുജ്ജീവനം ഉണ്ടാകുമെന്നും അത് ഇവിടം വിട്ടു പോകുന്നില്ല എന്നും അത് അവിടെ തന്നെ ആയിരിക്കുന്നുവെന്നും ഉള്ള ഒരു ബോധം സൃഷ്ടിക്കത്തക്ക തരത്തിൽ. അപ്പോൾ അത് ഒരു ഇതാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു പ്രത്യേക വ്യവസ്ഥയിൽ നിങ്ങൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം തകർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ വിധിയുമായിട്ടുള്ള ഏറ്റുമുട്ടലുമായിട്ടാകാം അധികാര സ്ഥാപനവുമായിട്ടുള്ള ഏറ്റുമുട്ടലും ഉണ്ടാകാം. എന്തായാലും നിങ്ങൾ ഒരു സ്ട്രഗിളിലാണ്. ആ സ്ട്രഗിളിൽ ഈ പറയുന്ന പോലെ അത്ര തീക്ഷ്ണമായിട്ടുള്ളതല്ല, വളരെ ലളിതമായിട്ട് നിർവഹിക്കപ്പെടുന്ന ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിലൂടെ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ നായകനോ നായികയോ ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ ആ തരത്തിൽ ഇല്ലാതായി തീർന്ന് കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും ഈ ഒരു ഈ പ്രണയത്തിൻ്റേതായിട്ടുള്ള ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു പവർ, അത് അതിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത്, ആ ശക്തി വിശേഷം എന്ന് പറയുന്നത് അത് അതിജീവനത്തിൻ്റേതായിട്ടുള്ള ഒരു ശക്തി വിശേഷം പോലെ വീണ്ടും അതിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കും എന്ന് പറയുന്ന തരത്തിൽ. എന്നുവെച്ചാൽ ഇത് പ്രണയം എന്ന് പറയുന്നത് ഒരു ഇച്ഛയാണെന്നും, ഇപ്പോൾ മനുഷ്യൻ്റെ ഇച്ഛയാണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മറ്റുള്ള എല്ലാ ഈ ഈ യാഥാസ്ഥിതികവും ഈ യാഥാർത്ഥ്യത്തിൻ്റേതായിട്ടുള്ള യാഥാസ്ഥിതിക പരിസരത്തിൽ നിന്നെല്ലാം ഉടർത്തി മാറ്റിയിട്ട് അതിന് വളരെ കാൽപ്പനികമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ ഒതുക്കിയിട്ട് അതിനിങ്ങനെ കൊണ്ടുവന്നിട്ട് പ്രണയത്തെ മാത്രമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ നിങ്ങൾ പ്രണയിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഒരു അതീത യാഥാർത്ഥ്യം പോലെ മനുഷ്യൻ്റെ ഇച്ഛയുടെ ഈ പ്രണയം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ മാനസികമായ ഒരു ഐക്യത്തിൻ്റെ ഒരു ഇച്ഛയുടെ ഒരു പ്രകാശനമാണെന്നും ആ ഇച്ഛ അങ്ങനെ തോൽപ്പിക്കപ്പെടുന്നില്ലെന്നും അതിങ്ങനെ വരുന്നുവെന്നും അത് നമ്മളെ ഈ ഒരു ഒരു രാത്രികാലത്തൊരു മർമ്മരം പോലെ നമ്മൾ കേൾക്കുന്നുവെന്നും അല്ലെങ്കിൽ അതൊരു ശബ്ദം പോലെ വീണ്ടും നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമെന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ പറഞ്ഞില്ല കൊല്ലപ്പെട്ടുപോയ പ്രണയം വീണ്ടും ഇങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുമെന്നും നിങ്ങളൊരു കടൽ തീരത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെന്നും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ എഴുത്തുമുറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്നും അപ്പോൾ ആ തരത്തിൽ ഇങ്ങനെ ഒരു വേറൊരു പരിസരം ശരിക്കും സിനിമാറ്റിക് എന്ന് പറയുന്ന ഒരു ഒരു ചലച്ചിത്രം, നമ്മുടെ എല്ലാ ചലച്ചിത്രങ്ങളെയും നമുക്കങ്ങനെ ഒരു പ്യുവർലി സിനിമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റു ഇതിനകത്ത് പറയില്ല ഇപ്പോൾ അതിൽ വിജയ നിർമ്മലയാണ് ഈ നായകയുടെ റോളെടുക്കുന്നത്. അവിടെ നിന്ന് അഭിനയത്തിൻ്റേതായിട്ടുള്ള യാതൊരു ഭാരവും അവിടെ ആർക്കും ഉണ്ടാകുന്നില്ല. പ്രേംനസീറിന് അങ്ങനെ ഈ ഇത് സംഗീതോപകരണം വായിക്കുക പാടുക എന്ന് പറയുന്ന തരത്തിലുള്ള ഇത് വളരെ സാമാന്യമായിട്ടുള്ളത്. ഇപ്പോൾ അതിൽ പി ജെ ആൻ്റണി ആണെന്ന് തോന്നുന്നു എം എൻ ആയിട്ട് വരുന്നത്.
അപ്പോൾ ഇവർക്കെല്ലാം ഈ പറഞ്ഞില്ലേ ഒരു അഭിനയത്തിൻ്റെതായിട്ടുള്ള വലിയ ദൗത്യങ്ങളൊന്നും തന്നെ ഇല്ല.